ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിൽ യോഗം നടക്കുന്നതിനിടയിൽ കാശ്മീർ വിഷയത്തിലും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലുമുള്ള പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗത്തിന് തൊട്ടുപിന്നാലെ മറുപടിയുമായി ഇന്ത്യൻ പ്രതിനിധി ഭാമിക മംഗളാനന്ദൻ സംസാരിച്ചു. ഭാമിക മംഗളാനന്ദൻ പറഞ്ഞത് ലോകത്തെമ്പാടുമുള്ള ഭീകരപ്രവർത്തനത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഫലം എന്താകുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നന്ന്. ഭീകരവാദത്തിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നും കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സാർ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാകണം അത്തരത്തിലൊരു വാചകം പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അനന്തരഫലം ക്ഷണിച്ചു വരുത്തരുതെന്നൊരു മുന്നറിയിപ്പ് കൂടി പാക് പ്രധാനമന്ത്രി കൂടി ഇരിക്കുന്ന വേദിയിൽ നൽകുവാൻ ഇന്ത്യയുടെ പ്രതിനിധി ഭാമിക മംഗളാനന്ദന് കഴിഞ്ഞിരിക്കുന്നു. അതായത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുകൂടി പറയുന്നു. ആ പ്രതിരോധിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുകൂടി പറയുമ്പോൾ അതിർത്തി കടന്ന് ഞങ്ങൾ അടിക്കുമെന്ന് വ്യക്തമായി തന്നെ പാക് പ്രധാനമന്ത്രി ഇരിക്കുന്ന ആ യു എൻ അസംബ്ലി ജനറലിൻ്റെ ആ ഒരു മീറ്റിങ്ങിൽ ഭാമിക മംഗളാനന്ദൻ പറഞ്ഞു. ഏതായാലും കാശ്മീർ വിഷയമുയർത്തി എക്കാലവും ഈ യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ കാശ്മീർ വിഷയം ഉയർത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഉയർത്തിയപ്പോൾ പ്രതിരോധിക്കുന്നതിന് ഉപരി ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.